ഹായ് ഡിയേഴ്സ്, നിയാമിസ് ആണ്, അഖിൽനാമിസ് ആണ്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ ഓണമൊക്കെ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാ മക്കളും. അല്ലേ മിസ്? അതെ, ഓണം എന്ന് കേൾക്കുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിൽ പല കാര്യങ്ങളായിരിക്കും ഓടി എത്തുന്നത്. ഓണപ്പൂക്കളത്തെ പറ്റി ആലോചിക്കുന്ന ആൾക്കാരുണ്ടാകും, ഓണ സദ്യയെ പറ്റി ആലോചിക്കുന്ന ആൾക്കാരുണ്ടാകും, ഓണക്കളികളെ പറ്റി ആലോചിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ഈ 10 ദിവസം അടിച്ചു പൊളിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും, അല്ലേ? പക്ഷേ ഈ 10 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പരീക്ഷയുടെ ആൻസർ പേപ്പറൊക്കെ കിട്ടും. അപ്പൊ ചില മക്കൾക്കൊക്കെ ഒരു റിഗ്രറ്റ് തോന്നാൻ സാധ്യതയുണ്ട്, അന്ന് നല്ലോണം പഠിച്ചിരുന്നെങ്കിൽ നല്ല ഫുൾ മാർക്ക് വാങ്ങാമായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ റിഗ്രറ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ടിപ്സുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വരുന്നതാണ്. അല്ലേ മിസ്? അതായത് ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ ഇന്ന് എന്താണ് പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എക്കണോമിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇനി കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേമിലെ പോലെയല്ല, സെക്കൻഡ് ടേമിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്, അതായത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിനേഷൻ ആണ്. സെക്കൻഡ് ടേമിൽ നമുക്ക് കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എല്ലാ സബ്ജക്ട്സിലും, ഫസ്റ്റ് ടേമിലെ പോലെയല്ല. അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് സെക്കൻഡ് ടേം എക്സാമിനും വരുന്നുണ്ട്. ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം കൂടെ ബാക്കിയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കുണ്ടായ റിഗ്രറ്റ് മാറ്റിയെടുക്കാനുള്ള ഒരു സമയമാണ്. സോ നിങ്ങൾ ഈ 10 ദിവസം ഓണം വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നതോടൊപ്പം തന്നെ ഈ 10 ദിവസത്തിൽ കുറച്ച് ദിവസം നിങ്ങൾ പഠിക്കാൻ കൂടി മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. എന്നാലേ നമ്മൾ ഫസ്റ്റ് ടേമിൽ ചെയ്തൊരു അബദ്ധങ്ങളൊക്കെ സെക്കൻഡ് ടേമിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 23rd നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് എങ്കിലും നമുക്ക് പഠനം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നുമല്ല, ക്രിസ്മസ് എക്സാമിൽ നിന്ന് നമ്മുടെ പബ്ലിക് എക്സാമിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തൈലം കൊമേഴ്സിൻ്റെ +1 +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് യുവ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യുവ ബാച്ചിൽ ഓണം വെക്കേഷന് ശേഷം ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 17th. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെ കൂടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇത്രയധികം ഫീച്ചേഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സർപ്രൈസ് ഓഫറാണ്, ഓണം സൂപ്പർ ഓഫർ. അപ്പോൾ നിങ്ങൾ ഈ ഡയറക്റ്റ് നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കോഡായിട്ടുള്ള 20ONAM എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, സമയം ഇനിയും വൈകിട്ടില്ല. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് സൈലത്തിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഫുൾ മാർക്കും സ്കോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടീം സൈലം കൊമേഴ്സിൻ്റെ വക ഓണാശംസകൾ.